അസ്സാം അലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു കാതറെ എണീക്കുന്നില്ലേ നേരം മണി കഴിഞ്ഞു നിൽക്കുമ്പ കുറച്ചൂടെ അപ്പോഴും അവന്റെ കൂട്ടുകാർ അവനെ വിളിച്ചു ചാടി എണീറ്റ് കാതർ പല്ലുപോലും ശരിക്കും തേക്കാതെ അവരുടെ കൂടെ പോയി എല്ലാ ദിവസവും ഇതുതന്നെയായിരുന്നു സ്ഥിരം പരിപാടി ഉച്ചക്ക് ഭക്ഷണത്തിന് വരുമ്പോൾ ഉമ്മ ശകാരിക്കലും പതിവായിരുന്നു അല്ല കാദ്രെ എന്ന നീ ഇനി നന്നാവുക പെണ്ണ് കെട്ടാൻ പ്രായമായില്ലേ ഒരു പണിയും കൈത്തൊഴിലും ഇല്ല പ്ലസ് ടു കഴിഞ്ഞതു മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ് ഉമ്മയുടെ സംസാരം കിട്ടുന്ന പണികൾക്കെല്ലാം പോകുമെങ്കിലും സ്ഥിര വരുമാനം ഇല്ലാത്തതാണ് ഉമ്മാന്റെ പ്രശ്നം അങ്ങനെ രാത്രി വീട്ടിൽ വരുമ്പോഴേക്കും പതിനൊന്ന് മണി കഴിയും ആളുകൾ ഉമ്മാനോട് പരാതി പറയാനും തുടങ്ങി നിന്റെ മോൻ കാതർ അങ്ങാടിയിൽ എത്ര സമയമാണ് ഇരിക്കുക അത്ര വലിയ തലതെറിച്ച ചെക്കന്മാർ അല്ലെങ്കിലും നാട്ടുകാരുടെ സംസാരം അതുപോലെയായിരുന്നു ഉപ്പുണ്ടെങ്കിലും ചെറുപ്പത്തിലെ ഇട്ടുപോയതാണ് കാതർ മാത്രമായിരുന്നു ഉമ്മാക്ക് കൂട്ട് പല കുടിൽ വ്യവസായങ്ങളിലും പോയിട്ടായിരുന്നു ഉമ്മ അവനെ നോക്കിയത് അങ്ങനെ ഉമ്മയുടെ ഒരുപാട് ശ്രമങ്ങൾക്കൊടുവിൽ നാട്ടിലെ ആളുകളുടെ സംസാരം മടുത്തു ഉമ്മ കാതറിനെ ഗൾഫിലയക്കാൻ ഉദ്ദേശിച്ചു അങ്ങനെ പെട്ടെന്ന് വിശ ശരിയാവുകയും അവൻ ഗൾഫിൽ പോവുകയും ചെയ്തു ഉമ്മ തനിച്ചായിരുന്നു വീട്ടിൽ എന്നാൽ കാദർ നിർബന്ധിച്ചതോടെ ഉമ്മ ഉമ്മാന്റെ വീട്ടിൽ താമസമാക്കി മാസങ്ങൾ കഴിഞ്ഞു കാദർ ഒരുപാട് സമ്പാദിക്കാൻ തുടങ്ങി ഉമ്മ പള്ളിയിലേക്കും മദർസകളിലേക്കും പാവപ്പെട്ടവർക്കും സഹായം ചെയ്യാൻ തുടങ്ങി ഇതോടെ അവർക്കുണ്ടായ വളർച്ച നാട്ടിൽ സംസാര വിഷയമായി അതേ വലിയ പുരോഗതിയാണ് ഗൾഫിൽ പോയപ്പോൾ കാതറിന് ലഭിച്ചത് അവന്റെ സത്യസന്ധത തിരിച്ചറിഞ്ഞ അവന്റെ അറബി എല്ലാ ചുമതലകളും അവനെ ഏൽപ്പിച്ചു ഇരുപത്തെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള അവൻ എല്ലാം ഉത്സാഹത്തോടെ ചെയ്യുന്നത് അവന്റെ അറബിക്ക് വലിയ ഇഷ്ടമായിരുന്നു ഇതിനിടയിലാണ് എന്ന ആൾ ആ അറബിയുടെ കമ്പനിയിൽ പുതുതായി വന്നത് തുടക്ക സമയം ആത്മാർത്ഥയുണ്ടായിരുന്നു പിന്നീട് അയാൾക്ക് ആത്മാർത്ഥത കുറഞ്ഞു ഇത് കാരണം കാതർ അദ്ദേഹത്തെ ഒരുപാട് വഴക്ക് പറയും ശകാരിക്കലും പതിവായിരുന്നു ഇതോടെ ഖാദറിനോടുള്ള ദേഷ്യം അയാൾക്ക് വർദ്ധിച്ചു അറബി ഖാദറിനെ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും ഇയാൾക്ക് വലിയ ദേഷ്യമായിരുന്നു അങ്ങനെയിരിക്കാണ് ഒരിക്കൽ ഒരു ഹോട്ടലിൽ വെച്ച് ഇരുവരും കണ്ടുമുട്ടുന്നത് ഇരുവരും പരസ്പരം നാട്ടുവിശേഷങ്ങൾ അറിയുകയും പരസ്പരം പരിചയപ്പെടുകയും പ്രിയ ചങ്ങാതിമാരാവുകയും ചെയ്തു അവിടെ നിന്ന് ആ സമയത്താണ് പുതുതായി വന്ന ജസീൽ ഖാദറിനോട് പറയുന്നത് കാതറെ ഇങ്ങനെയൊക്കെ നീങ്ങിയാൽ മതിയോ ജീവിതം ആസ്വദിക്കണ്ടേ അടുത്ത വർഷം നീ നാട്ടിലേക്ക് പോകാൻ ഇരിക്കുകയില്ലേ ഒരു വിവാഹം കഴിക്കണം അതിന് തന്നെ ഒരുപാട് ചിലവാണ് കാതർ ചോദിച്ചു അതിന് ഒന്നുമില്ല നീയൊന്നു വിചാരിച്ചാൽ ഇരട്ടി വേണം നിനക്ക് സമ്പാദിക്കാം നമുക്ക് രണ്ടുപേർക്കും നേട്ടമുണ്ടാകുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്കാര്യം പറയൂ ജസ്സിയിൽ ജസ്സിയിൽ വിവരിക്കാൻ തുടങ്ങി ഞാൻ എട്ടു വർഷമായി ഗൾഫിന്റെ പല ഭാഗങ്ങളിലും നിൽക്കുന്നു ഓരോ തടസ്സങ്ങളും വന്ന് നാട്ടിൽ പോകും പിന്നെയും ഇങ്ങോട്ട് തന്നെ മടങ്ങും അത് വല്ലാത്ത പ്രയാസമാണ് ഇന്നത്തെ കാലത്ത് വിവാഹം ബാധിക്കാൻ എത്രയോ രാത്രികൾ ഉറക്കമൊഴിക്കണം തനിക്കും ഒരു ജീവിതം വേട്ടെ ആരും അതൊന്നും ചിന്തിക്കുന്നില്ല നാട്ടിൽ തന്നെ ശകാരിച്ചു നടന്ന മൂത്താപ്പയാണിത് എന്റെ കുറ്റമല്ലാതെ ഒന്നും പറഞ്ഞിരുന്നില്ല ഒടുക്കം ഞാൻ തന്നെ ആവശ്യമായി വന്നു അങ്ങനെ ഇരിക്കുകയാണ് ജസീലിനെ അവൻ റൂമിലേക്ക് വിളിച്ചത് ഇരുവരും തന്നെ ആ രൂപത്തിൽ ക്യാഷ് സമ്പാദിക്കാൻ തീരുമാനിച്ചു തട്ടിപ്പ് തന്നെ ഇരുവരും വലിയ തന്ത്രത്തോടെ ഒരുപാട് ക്യാഷ് നാട്ടിലെ ബാങ്കിലേക്ക് അയച്ചു കാതർ ഒരുപാട് സമ്പാദിച്ചു സമ്പാദ്യം കൂടുന്നതിനനുസരിച്ച് അവന്റെ വഞ്ചനയും കൂടിക്കൂടി വന്നു ഇരുവരും നാട്ടിൽ ഒരു ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്തു കഴിയുന്ന കാലം ഗൾഫിൽ ചെലവിച്ച ശേഷമായിരുന്നു അത് അങ്ങനെ കാദറിനെ വിവാഹം ശരിയായി അവൻ നാട്ടിൽ വരുന്നതിന് മുമ്പ് ഒരു നല്ല പെൺകുട്ടിയെ ഉമ്മ അവനു വേണ്ടി കണ്ടുവച്ചിരുന്നു അങ്ങനെ കാദർ നാട്ടിലെത്തി വിവാഹം കഴിഞ്ഞു ആറുമാസത്തെ ലീവിനാണ് അവൻ നാട്ടിൽ വന്നത് ഒടുക്കം അറബി അവന്റെ തട്ടിപ്പ് മനസ്സിലാക്കുന്നു ഈ ലീവിൻ്റെ ഇടയിൽ ജസീൽ കൂടെ നിന്ന് ചതിക്കുകയായിരുന്നു ഇതിലൂടെ അവനും ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ട് എല്ലാ കുറ്റവും കാദറിന്റെ മേൽ അവൻ ചുമത്തി അവൻ സ്വയം നല്ലവനാകാൻ ചമഞ്ഞു കാദറിന്റെ സ്ഥാനം കരസ്ഥമാക്കുക എന്നതായിരുന്നു ജസീലിന്റെ പ്രധാന ഉദ്ദേശം അത് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു അവനെക്കുറിച്ച് പരാതി നൽകാൻ അവിടേക്ക് വിളിക്കാനും അവന് മടിയും പേടിയുമാണ് ഇതോടെ കാതറാകെ തളർന്നു അവിടേക്ക് ചെന്നാൽ ഒരുപക്ഷെ കേസും കാര്യങ്ങളും ഉണ്ടാകും എന്നാൽ ജസീൽ അറബിയോട് സംസാരിച്ച് കേസൊന്നും കൊടുക്കേണ്ട എന്ന് പറഞ്ഞ് ഒരുവിധം സമ്മതിപ്പിച്ചിരുന്നു ഒരുപാട് അന്വേഷണങ്ങൾ തുടർന്നാൽ ഒരുപക്ഷെ ജസീലും അകത്താകുമെന്നവന് ഉറപ്പായിരുന്നു അങ്ങനെ നാട്ടിൽ ഒരു ബിസിനസ് തുടങ്ങി പണക്കാരെല്ലാം കൂടി ഷെയർ എടുത്ത് ഒരു അടിപൊളി ബിസിനസ് ആരംഭിക്കാനായിരുന്നു പ്ലാന് ആയ നാട്ടിൽ പേരുകൾക്കും വിധം ഒരു ബിസിനസ് ഭാര്യയുടെ നിർബന്ധ പ്രകാരം കാദറും അതിൽ കൂടി ഖാദർ ഒരുപാട് ക്യാഷ് ചെലവിച്ചതിനാൽ ഒരു ഭീമൻ തുക ഉണ്ടാക്കാൻ അവന് പ്രയാസമായിരുന്നു എന്നാലും ആളുകളുടെ മുമ്പിൽ അവൻ പണക്കാരൻ തന്നെ കുറച്ച് സ്ഥലങ്ങളുള്ളത് വീടിന്റെ പേരിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അവൻ ഷെയറിൽ കൂടി വലിയ വലിയ പദ്ധതികൾ ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങി എന്നാൽ ഒരു ദിവസം ഹാമിദ് എന്ന ഒരു മുതലാളി സർവ്വസമ്പാദ്യം കൈക്കലാക്കിയ ശേഷം നാടുവിട്ടു വിട്ടു അതോടെ കാദറിന്റെ ജീവിതം വഴിമുട്ടി അവനാകെ തളർന്നു ഭാര്യയുടെ സ്വഭാവം മാറി ബാങ്കിൽ നിന്നും നോട്ടീസ് വരാൻ തുടങ്ങി ഭാര്യയുടെ സ്വർണം ചോദിച്ച് അവൾ തിരിഞ്ഞു നോക്കിയില്ല നീ പറഞ്ഞിട്ട് ഞാൻ ഇതിൽ ചേർന്നത് എന്ന ചോദ്യത്തിന് അവളുടെ മറുപടി നിങ്ങൾക്ക് വേണ്ടിയല്ലേ എന്നായിരുന്നു വീട് ജപ്തിയായതോടെ അവർ വാടക വീട്ടിലേക്ക് താമസമായി ഇതോടെ ഭാര്യ ഇത് സഹിക്കാൻ കഴിയാതെ അവനിൽ നിന്നും വിവാഹമോചനം ആവശ്യപ്പെട്ടു ഇതോടെ ഉമ്മയും കാതുറും കടക്കണിയിൽ അകപ്പെട്ടു ഇതിനിടയിലാണ് അറബിയെ പറ്റിച്ച കഥ നാട്ടിൽ ഒരു പ്രവാസി വന്ന് നാട്ടുകാരോട് പറയുന്നത് ഇതോടെ ഉമ്മാക്കും പ്രയാസമായി നാട്ടിലൊരു കള്ളനായി അവൻ മുദ്ര കുത്തപ്പെട്ടു ഇതോടെ മറ്റൊരു പെണ്ണും അവന് വിവാഹം കഴിക്കാൻ തയ്യാറായില്ല അങ്ങനെ കടക്കണിയിലും അകപ്പെട്ട് കാതിർ ജീവിതം തള്ളി നീക്കി വാടകയും ബാങ്കും കാദറിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് സമ്പത്ത് എന്നത് നീങ്ങിപ്പോകുന്ന ഒരു തണൽ മാത്രമാണെന്നും വിശ്വസിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഏൽപ്പിച്ചാൽ അത് ഭംഗിയോടെ അവർക്ക് നിറവേറ്റി കൊടുക്കലാണ് വേണ്ടത് എന്നുമാണ് പാവപ്പെട്ട നിഷ്കളങ്കരെ ഒരിക്കലും ചൂഷണം ചെയ്യാനോ വഞ്ചിക്കാനോ പാടില്ല അങ്ങനെ ചെയ്താൽ ഉള്ള സമ്പത്തെല്ലാം നശിച്ചു പോവുക മാത്രമാണ് ചെയ്യുക അള്ളാഹു ഹുസുബൻത്തല നമ്മളെ നല്ല മനസ്സിലാക്കി തീർക്കട്ടെ ആ മീൻ ഈ വീഡിയോ നിങ്ങൾക്ക് എത്താൻ കാരണമാർക്ക് വേണ്ടി പ്രത്യേകം ദുവാ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാല് മറ്റൊരു വീഡിയോയെ നമുക്ക് പിന്നീട് കാണാം ദുവാസിയത്തോടെ അസ്സാമുലൈക്കും വരഹമുല്ലാ വർക്കാത്തു